തൃശൂർ പൂരം മെയ് 10-നാണ്. തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് ഒന്ന് കണ്ടിട്ട് വരാം. തൃശൂർ പൂരം കാണാൻ പോവാണ്. തൃശൂർ പൂരമല്ല, തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് കാണാൻ പോണത്. ഇന്നത്തെ പോക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മള് കാറിലല്ല പോണത്, ബസ്സിലാണ് പോണത്. പെട്രോളിന്റെ വില താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് KSRTC ബസ്സിൽ കയറി തൃശൂർ പോയി. തിരിച്ച് KSRTC ബസ്സിന് വരും. 199 രൂപയാണ് ടിക്കറ്റിന്റെ ചാർജ്. റിസർവ് ചെയ്തിട്ടുണ്ട്, അതിൽ പോയി തൃശൂർ പൂരത്തിലെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ കണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് തിരിച്ചു വരാം. ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും 110 km ആണ് തൃശ്ശൂരിലേക്കുള്ള ദൂരം. KSRTC ലോ ഫ്ലോർ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. KSRTC ലോ ഫ്ലോർ ബസ്സിൽ കയറി തൃശ്ശൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചു. നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ കയറി പൂരപ്പറമ്പിലേക്ക് നമ്മൾ പോകും. KSRTC തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 1.5 km അകലെയാണ് തേക്കിൻകാട് മൈതാനിയിലേക്കുള്ള ദൂരം. നമ്മുടെ യാത്ര അങ്ങോട്ടാണ്. അവിടെ വെച്ചാണ് സാമ്പിൾ വെടിക്കെട്ട് ആസ്വദിക്കാൻ സാധിക്കുക. കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശൂർ പൂരം. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വർഷം തോറും തൃശ്ശൂരിൽ എത്തിച്ചേരാറുണ്ട്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ഉത്രം നക്ഷത്രം വരുന്നതിന്റെ തലേന്നാണ് പൂരം ആഘോഷിക്കുന്നത്. തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷന് മുൻപിലായി ചില അഭ്യാസ പ്രകടനങ്ങൾ കാണുന്നുണ്ട്. പണ്ടുകാലത്ത് ടൗണുകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ അപൂർവമാണ്. നമുക്ക് അതൊന്ന് ആസ്വദിക്കാം. തൃശൂർ നഗരമധ്യത്തിലുള്ള വടക്കുനാഥൻ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനത്തിലുമായാണ് തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത്. ആനകളെ അണിനിരത്തിയുള്ള പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ മേള പഞ്ചവാദ്യ ഘോഷങ്ങളും ആനപ്പുറത്തെ കുടമാറ്റം, പുലരുന്നതിനു മുൻപുള്ള വെടിക്കെട്ട് എന്നിവ പ്രധാന ആകർഷണങ്ങളാണ്. കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം രാത്രി 8 മണിയോടെ വെടിക്കെട്ടിന് തിരികൊളുത്തി. പാറമേക്കാവാണ് ഇത്തവണ ആദ്യം വെടിക്കെട്ടിന് തിരികൊളുത്തിയത്, പിന്നീട് തിരുവമ്പാടി. പൂരപ്രേമികളെ ആളാദത്തിൽ ആറാടിച്ച 2022 സാമ്പിൾ വെടിക്കെട്ട് നമുക്കൊന്ന് ആസ്വദിക്കാം. Thank you.
2022 മെയ് 4 ബുധനാഴ്ച തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാട് പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു. മെയ് 10-നാണ് വിശ്വപ്രസിദ്ധമായ പൂരം. 8-ന് സാമ്പിൾ വെടിക്കെട്ട് നടന്നു. ബിൽഡിംഗുകൾക്ക് ഇടയിലൂടെയാണ് ഇത്തവണത്തെ പൂരം സാമ്പിൾ വെടിക്കെട്ട് ആസ്വദിച്ചത്. യഥാർത്ഥ വെടിക്കെട്ട് മെയ് 10-ന് പൂരം നാളിലാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ 1 സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ആഡ് ചെയ്യുക.